വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊരു മൂവിയാണ് CBI 5. അതിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ ഇപ്പൊ പറയാറായിട്ടില്ല. ഞാനതിൽ ശകലങ്ങൾ കിട്ടിയ ഞാൻ പോലീസ് ടീമിലാണ് അതില്. അതെ അതെ, അത് രണ്ട് ടീം ഉണ്ടല്ലോ, ഞാൻ പോലീസ് ടീമില്, അത്രയും അപ്പൊ പറയാം. അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് പാട്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിൽ വിളി വന്നപ്പോൾ പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാനൊന്നും കാണാതെ പോകും, എന്തായാലും ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ട് പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒന്നും ഇല്ലാണ്ട് പോകണം. അതെ, ശരിക്കും ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെ അതെ, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ കൂടി ഇപ്പം CBI 5 ഉൾപ്പെടെ അഞ്ചാമത്തെ മൂവി സ്ഥിരമാക്കാൻ തീരുമാനിച്ചോ? ഇപ്പോ മമ്മൂക്കയൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് എപ്പോഴും ഒരു ചെറിയൊരു നെർവസ്നെസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒരു ഹാബിറ്റ് പോലെ ആവുന്നുണ്ട്. നെർവസ്നെസ്സിനെ ടാക്കിൾ ചെയ്യാനുള്ള ടൂൾസ് എനിക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ജെല്ലായി തുടങ്ങി മമ്മൂക്കയായിട്ട്? മമ്മൂക്കയായിട്ട് ജെല്ലോ, ആരുവാണെങ്കിലും ജെല്ലോ. മമ്മൂക്ക ഭയങ്കര ഇതിൽ മമ്മൂക്കൊക്കെ തന്നെ ഒരു അവയർനെസ് ഉണ്ട്. പുതിയ പിള്ളേരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നെർവസ് ആയിരിക്കും. ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നമ്മൾ മമ്മൂക്കയുടെ മുന്നിൽ ഇമ്പ്രസ് ചെയ്യണം, നമ്മുടെ ബെസ്റ്റ് ആയിരിക്കണം ഔട്ട്പുട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മമ്മൂക്ക എല്ലാവരും റിലാക്സ് ആക്കുന്ന ഒരു ക്വാളിറ്റി മമ്മൂക്കൊക്കെ ഉണ്ട്. മമ്മൂക്ക ആക്ച്വലി അറിയില്ല, മമ്മൂക്കയുടെ ഒരു നാച്ചുറൽ ഓറ തന്നെ എത്ര സ്ട്രോങ് ആണ് അത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു, മമ്മൂക്കയുടെ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര നെർവസ് ആണെന്ന്. മമ്മൂക്ക ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ എൻ്റെ കൂടെ. മമ്മൂക്ക തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ആക്ച്വലി ഇൻകോമ്പിറ്റൻസ് അല്ല, ഞാനും യങ് ആയിരുന്നപ്പോൾ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നെർവസ് ആവും. അത് ആക്ച്വലി നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യാനും അവരുടെ കൂടെ അവരെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാനുള്ള നമുക്കൊരു പ്രഷർ വരുമ്പോൾ, അല്ലെങ്കിൽ നെർവസായി അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ വെറുതെ പറയണതാണ്. മമ്മൂക്ക സ്ക്രീനിലൊക്കെ വരുമ്പോൾ ഷോട്ടിൽ ഫ്രെയിമിലിരിക്കുമ്പോഴൊക്കെ ഒരു പ്രസൻസ് ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട് ആ പേഴ്സണാലിറ്റിക്ക്. അതേസമയം ഓഫ് സ്ക്രീൻ മമ്മൂക്ക വളരെ ജോവിയലും വളരെ കംഫർട്ടബിൾ ആക്കുന്നതും എന്താ എല്ലാരെയും വളരെയധികം റിലാക്സ് ആയിട്ട് യൂണിഫൈ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി. തുറമുഖം, അതെ അതെ, ഞാനും വെയിറ്റ് ചെയ്യണത് എത്ര, നമ്മൾ എല്ലാവരും അതിൽ വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു മൂവിയാണ്. ഞാനാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്ത് ലൂസ് ചെയ്ത് ഗെയിൻ ചെയ്ത് ലൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്ത് ഭയങ്കര, പിന്നെ രാജീവേട്ടൻ അതിന് പെട്ട പാട് ഒരു പീരിയഡ് റിക്രിയേറ്റ് ചെയ്യലും അതിൻ്റെ ഭയങ്കര ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു അത്. നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ട് ചില മൂവീസിനുണ്ട് ആക്ടേഴ്സ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, ലൂസ് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയാണ് ആ പ്രോസസ്? അത് ഡയറ്റാണ് ആക്ച്വലി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിനൊരു 3 മാസം മുന്നേ രാജീവേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇതിങ്ങനെ ക്യാരക്ടറാണ്, അത് സുദേവിനെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ക്യാരക്ടർ ഡിസൈൻ ചെയ്തോളൂ, കോസ്റ്റ്യൂം ഡിസൈനറുടെ നമ്പർ തന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നമ്പർ തന്നു, എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേണം, ഇത്രയും ലീൻ ആയിരിക്കരുത്, കുറച്ച് പഫി ചീക്സൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ 3 മാസം നല്ല ഫുഡടിയും ആൽക്കഹോളും റിലാക്സ്ഡ് ആയിരുന്നു, നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തു, ചില്ലായിരുന്നു. 3 മാസം എടുത്തു, 11 kgs 12 kgs എന്തോ ഗെയിൻ ചെയ്തു. ആക്ച്വലി ഞാൻ വർക്കൗട്ട് നിർത്തില്ല, ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കത് മെൻ്റലി പ്രശ്നമായി പോകും. വർക്കൗട്ട് നിർത്തലായിരുന്നു എനിക്ക് ആക്ച്വലി ഏറ്റവും വലിയ മെൻ്റൽ ബ്ലോക്ക്. അപ്പോൾ ഞാൻ ഇത്രയും കഴിച്ചിട്ട് കഴിച്ചിട്ടും വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ റേറ്റിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാറായല്ലോ, ഇനിയിപ്പോൾ വെയിറ്റ് ഗെയിൻ അത്ര ഞാൻ വിചാരിച്ചോളൂ, നല്ല വയറൊക്കെ വേണം, അത് അവിടെ വരെ എത്തിയില്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയോടുകൂടി വർക്കൗട്ട് നിർത്തി. വർക്കൗട്ടും നിർത്തി, ഭക്ഷണം മാത്രമായിട്ട് അങ്ങനെ പിന്നെ കുറേ നല്ല വയറായി. അതെ അതെ, നല്ല വയറായി. കണ്ടിട്ടില്ല, അത് വരും വരും. അതിൽ എൻ്റെ 3 ഏജസ് ഉണ്ട്, അത് നമുക്ക് ട്രെയിലറിലും കാണാൻ പറ്റും.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ലൂസും ചെയ്യണം, അതും ചെയ്തു. വെയിറ്റ് ലൂസ് ചെയ്യാൻ തന്നെ എനിക്കിപ്പോൾ ഹാബിറ്റായി. വെയിറ്റ് ഗെയിൻ ചെയ്യാണ് എനിക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നത്, ലൂസ് ചെയ്യാൻ ഇപ്പോൾ ഹാബിറ്റായി. അപ്പോൾ ലൂസ് ചെയ്യണമെങ്കിൽ ഫുഡൊന്നും നിർത്തിയാൽ മതി. അതെ, നിർത്തി, അതെ, കംപ്ലീറ്റ് കീറ്റോ ആയിട്ട് വർക്കൗട്ട് ഇൻറ്റൻസിലി ചെയ്യും രണ്ട് തവണ.